നമസ്കാരം. നവഖാലിയിലെയും കൊമില്ലയിലെയും ഹിന്ദുവേട്ടയ്ക്ക് പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി എന്ന ബംഗ്ലാദേശ് ആഭ്യന്തര മന്ത്രാലയം. പാക് പിന്തുണയുള്ള ജമാഅത്തെ ഇസ്ലാമിയും ബംഗ്ലാദേശിലെ പ്രതിപക്ഷ പാർട്ടിയായ BNP ചേർന്നാണ് കലാപം ആസൂത്രണം ചെയ്യുന്നതെന്ന അവാമി ലീഗിന്റെ ആരോപണത്തിന് പിന്നാലെയാണ് ആഭ്യന്തര മന്ത്രാലയം ഇത് വ്യക്തമാക്കിയത്. കാബൂളിൽ താലിബാൻ പിടിമുറുക്കിയതോടെ തീവ്രവാദ ശക്തികൾ എല്ലായിടത്തും കലാപത്തിന് ആസൂത്രണം നടത്തുകയാണെന്നാണ് ഭരണകക്ഷി കൂടിയായ അവാമി ലീഗ് ചൂണ്ടിക്കാണിക്കുന്നത്. 1972 മതേതര ഭരണ സംവിധാനത്തിലേക്ക് ബംഗ്ലാദേശ് മടങ്ങണമെന്ന ലീഗ് നേതൃത്വം ആവശ്യപ്പെട്ടു. ബംഗ്ലാദേശിനെ ഇസ്ലാമിക രാജ്യമാക്കിയ 1980 ഇർഷാ സർക്കാരിന്റെ തെറ്റുകൾ തിരുത്താൻ ഷെയ്ഖ് ഹസീന തയ്യാറാകണമെന്നും പാക് സ്പോൺസേർഡ് ജമാഅത്തെ ഇസ്ലാമിയെ അടിയന്തരമായി നിരോധിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. ബംഗ്ലാദേശ് വാർത്താ പ്രക്ഷേപണ വകുപ്പ് മന്ത്രി മുറാദ് ഹസൻ അടുത്തിടെ ഈ ആവശ്യം പരസ്യമായി ഉന്നയിച്ചിരുന്നു. അതേസമയം ഹിന്ദുവേട്ടയ്ക്കെതിരെ ഇന്ത്യയും ലോകരാജ്യങ്ങളും പ്രതിഷേധം ശക്തമാക്കിയതോടെ ബംഗ്ലാദേശിൽ വ്യാപക അറസ്റ്റാണ്. 130 കലാപകാരികളെ പോലീസ് പിടികൂടി. 285 പേരുടെ പേരിലും പേരറിയാത്ത 4,000 മുതൽ 5,000 പേർക്കുമെതിരെ പോലീസ് 18 കേസുകൾ ഫയൽ ചെയ്തിട്ടുണ്ട്. സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇടപെടുമെന്ന ചർച്ചകൾ ബംഗ്ലാദേശ് മാധ്യമങ്ങൾ സജീവമാക്കുന്നതിനിടെയാണ് കടുത്ത നടപടികളുമായി ബംഗ്ലാദേശ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. ദുർഗാ പൂജയ്ക്കിടെ അരങ്ങേറിയ ആക്രമണങ്ങൾക്ക് കാരണമായ തീവ്രവാദികൾക്കെതിരെ ഷെയ്ഖ് ഹസീന സർക്കാർ കടുത്ത നടപടികൾ ആരംഭിച്ചതായി ആഭ്യന്തരമന്ത്രി അസദുസമാൻ ഖാൻ അറിയിച്ചു. കോമില്ല ആക്രമണത്തിലെ പ്രധാന പ്രതിയെ കോക്സ ബസാർ പ്രദേശത്തു നിന്ന് പിടികൂടി. ബംഗ്ലാദേശ് പോലീസ് 3 കുറ്റവാളികളെ തിരിച്ചറിഞ്ഞു. ഇവരെയും ഉടൻ തന്നെ പിടികൂടുമെന്ന് ഖാൻ പറഞ്ഞു. ആക്രമണങ്ങൾ അരങ്ങേറിയ മേഖലകൾ നിയന്ത്രണത്തിലാണ്. അവിടെ റാപ്പിഡ് ആക്ഷൻ ബറ്റാലിയൻ വിന്യസിപ്പിച്ചിട്ടുണ്ട്. 22 ജില്ലകളിലാണ് സുരക്ഷാ സേനയെ വിന്യസിച്ചത്. വിഷയത്തിൽ നരേന്ദ്രമോദി സർക്കാർ ഇടപെട്ടത് മുതലാണ് ബംഗ്ലാദേശ് അക്രമികൾക്കെതിരെ ഉണർന്നു പ്രവർത്തിക്കാൻ തുടങ്ങിയതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വിലയിരുത്തുന്നു. ബംഗ്ലാദേശുമായി അടുത്ത നയതന്ത്ര ബന്ധം പുലർത്തുമ്പോഴും ഹിന്ദുവംശഹത്യക്കെതിരെ മൗനം പാലിക്കില്ല എന്ന സന്ദേശം ഇന്ത്യ നൽകിക്കഴിഞ്ഞു. അതേസമയം ബംഗ്ലാദേശ് മനുഷ്യാവകാശ സംഘടനയായ എയ്ൻസലിഷ് കേന്ദ്രയുടെ റിപ്പോർട്ട് പ്രകാരം 2013 മുതൽ 3,600 ആക്രമണങ്ങളാണ് ന്യൂനപക്ഷങ്ങൾക്ക് നേരെ രാജ്യത്ത് നടന്നത്. മൊത്തം ജനസംഖ്യയിൽ 8.5% ഹിന്ദു വിഭാഗം, 90% മുസ്ലിം വിഭാഗക്കാരാണ്. ക്രിസ്ത്യൻ ബുദ്ധ വിഭാഗവും രാജ്യത്തുണ്ട്. കഴിഞ്ഞ ദശകങ്ങൾക്കുള്ളിൽ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളുടെ എണ്ണം ക്രമാതീതമായി കുറഞ്ഞത് കണക്കുകളിൽ കാണാം. 1980 13.5% ബംഗ്ലാദേശിലെ ഹിന്ദു ജനസംഖ്യ. 1940 മേഖലയിലെ 30% ഹിന്ദു വിഭാഗമായിരുന്നു. ന്യൂനപക്ഷങ്ങളുടെ എണ്ണം കുറയുന്നതിന് പ്രധാന കാരണങ്ങളിലൊന്ന് ന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടക്കുന്ന അതിക്രമം മൂലം ഇവർ മതം മാറുകയോ നാടുവിടുകയോ ചെയ്യുന്നതാണ്. രാജ്യത്തെ ആക്രമണങ്ങളിൽ നിന്നും രക്ഷ തേടിയും ജോലി തേടിയും മറ്റും വലിയൊരു വിഭാഗം വിവിധ സ്ഥലങ്ങളിലേക്ക് കുടിയേറുന്നു. അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും സമാനമായി ന്യൂനപക്ഷങ്ങളെ മതനിന്ദ ആരോപിച്ച് വധിക്കുന്നതും മറ്റൊരു വലിയ കാരണമാണ്. ബംഗ്ലാദേശ് എന്ന രാജ്യം രൂപീകൃതമാകുമ്പോൾ മതേതര ഭരണഘടനയായിരുന്നു രാജ്യത്തിന്. 1970 ഭരണഘടനയിൽ വരുത്തിയ 5-ാമത്തെ ഭേദഗതിയിലൂടെ മതേതരത്വം എന്ന വാക്ക് ഭരണഘടനയിൽ നിന്ന് മാറ്റി. 1980 രാജ്യത്തെ സ്റ്റേറ്റ് റിലീജിയനായി ഇസ്ലാം മതത്തെ അവരോധിച്ചു. അതേസമയം 2010 രാജ്യത്തെ ഹൈക്കോടതി വിധിയിൽ രാജ്യത്ത് എല്ലാവർക്കും മതസ്വാതന്ത്ര്യം ഒരുപോലെയുണ്ടെന്ന് പറയുന്നു. എന്നാൽ മതേതരത്വത്തിന് ഭരണഘടനയിൽ പ്രാധാന്യമില്ലാത്തത് രാജ്യത്ത് ഭൂരിപക്ഷവാദവും തീവ്രവാദവും ശക്തിപ്പെടാനിടയാക്കി. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.